എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ട്യൂണ കട്ട്ലേറ്റ് ആണ്. ട്യൂണയുടെ ക്യാൻ കൊണ്ട് ഒരു അടിപൊളി കട്ട്ലേറ്റ് തയ്യാറാക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതാനും മറക്കല്ലേ. അതിനായിട്ട് ഞാൻ ട്യൂണ ക്യാൻ ആണ് എടുത്തിരിക്കുന്നത്. 170 ഗ്രാം ഉണ്ട്. ഇതിനകത്ത് ട്യൂണ, സൺഫ്ലവർ ഓയിൽ, വാട്ടർ, സോൾട്ട് അടങ്ങിയിട്ടുള്ള ട്യൂണ ക്യാൻ ആണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 4 തണ്ട് കറിവേപ്പില, 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ട വേണം, ബ്രെഡ് ക്രംസ് വേണം, വറുക്കാനായിട്ട് ആവശ്യമുള്ള എണ്ണ വേണം. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നെങ്കിൽ നമുക്ക് നോക്കാം. 1.5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ ട്യൂണ ക്യാനകത്ത് സൺഫ്ലവർ ഓയിൽ ഉണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വളരെ, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 1 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില ചേരിട്ടായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ സവോള ചേർത്ത് കൊടുക്കാം. സവോള ഞാൻ വലിയ സ്ലൈസ് ആയിട്ട് ഞാൻ അരിഞ്ഞിട്ടില്ല, ഒത്തിരി ചെറുതായിട്ടല്ല ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇച്ചിരി നമ്മൾ ആ കട്ട്ലേറ്റ് കടിക്കുമ്പം ഇച്ചിരി സവോളയും കൂടെ കടിക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം ട്യൂണ കായനകത്ത് ഉപ്പുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. സവോള വഴഞ്ഞിട്ടുണ്ട്. ഇനി മസാല ചേർക്കാൻ പോവാണ്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു, ഞാനത് കുറച്ച് ഊറ്റിക്കളഞ്ഞു, കാരണം ഒത്തിരി എണ്ണ നമുക്ക് ആവശ്യമില്ല. 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർക്കാൻ പോവാണ്. ചിക്കൻ മസാലയോ മീറ്റ് മസാല ചേർക്കണം, വളരെ നല്ലതാണ്. ഇപ്പൊ ഇത് 2-3 മിനിറ്റ് ആയിട്ടുള്ളത്. അതേപോലെ ട്യൂണ ഫിഷ് നല്ല നമ്മുടെ മസാലയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒത്തിരി ഡ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇത് അങ്ങോട്ട് ചേർക്കാം. ഇപ്പൊ ഈ ഉരുളക്കിഴങ്ങ് ചേർത്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാൻ തൊലിയോടുകൂടി ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചേക്കുമായിരുന്നു. അതിനുശേഷം ഒന്ന് ചൂടാറിയ സമയത്ത് അതിന്റെ തൊലിയെടുത്ത് മാറ്റിയതായിരുന്നു. അപ്പൊ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോല് കളയാനായിട്ട് പാടാണ് ഉരുളക്കിഴങ്ങിന്. അപ്പൊ ഇച്ചിരി ചൂടോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ബ്രെഡ് ക്രംസ് വേണം, പിന്നെ 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. കട്ട്ലേറ്റിനുള്ള ഫില്ലിങ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാനത് ഷേപ്പ് ആക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പില് ആക്കാം. ആദ്യം മുട്ടയെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ചെയ്യാം. ബ്രെഡ് ക്രംസ് മുക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കാം. നാളെയാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് 6 എണ്ണം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.